നമ്മള് പോകുന്ന ആ ഒരു വഴി ഞാനിപ്പം കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇതെങ്ങോട്ട് പോകുവാണ്? അതെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ലൊക്കേഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പാറ കേട്ടോ. എന്ത് രസമാണ് നോക്കി, ഫുള്ളൊരു വെള്ളയൊരു ഷെയ്ഡാണ് ഈ ഒരു ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു നീല ഒരു ഷെയ്ഡ് ഇത് നോക്കിക്കാം. ഫുള്ള് ടയർ പാടാണ് കേട്ടോ ഈ ടാർ റോഡിൽ. ഇതെന്നെ സംഭവം എന്നറിയത്തില്ല. ഗ്രിപ്പ് ഇതെല്ലാം പുതിയ കരിമ്പ കേട്ടോ വെച്ചേക്കുന്നത്. പക്ഷേ കൊള്ളാം, നല്ല വേറൊരു വൈബുണ്ട്. അങ്ങനെ നമ്മൾ ഉടുമ്പൻചോലയിൽ നിന്ന് ശാന്തമ്പാറയ്ക്കുള്ള റൂട്ട് കയറിയിട്ടുണ്ട്. മൊത്തത്തിൽ മൂടിക്കിടക്കുവാണ്, അതുകൊണ്ട് ഏത് സമയം വേണമെങ്കിലും മഴ പെയ്യാം. അതിൻ്റെ ഇടയ്ക്കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ നമ്മുടെ ആ ഒരു കാറ്റാടിയൊക്കെ കാണാം ചതുരങ്കപ്പാറയിലെ. അതെ, എന്തോരോ വണ്ടിയൊന്ന് പോയി കിടക്കുന്നത്. വെറുതെ അല്ലടാ ഇവിടെ ബ്ലോക്ക് ആക്കിയേ. ഒരു ബെൻസൊക്കെ കിടക്കുന്നു പോയി തൂക്കേ. എന്ത് വണ്ടിയാണ് പോയിക്ക്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്, മിക്കവാറും നടക്കേണ്ട വരൂടാ. ആ ഇത് തന്നെ കള്ളിപ്പാറ. അതെ, ഇവിടെ ബോർഡൊക്കെ ഉണ്ട്. ഇത് നോക്കി എന്ത് വണ്ടി ഓടിക്കുന്നതെന്ന്. വ്യൂ പോയിന്റ് ഇത് തന്നെയാ വഴി. ഫോറസ്റ്റുകാരൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പം എന്തേ, ഫോറസ്റ്റുകാരൊക്കെ കിടക്കുന്ന വഴിക്ക് ഭയങ്കര തിരക്കാണ് കേട്ടോ വണ്ടയിൽ. അപ്പം നമ്മളിതേ ഇവിടുന്ന് പോകുവാണ്. ഇവിടെ കയറുന്നില്ല, ഇവിടെ നമുക്ക് അടുത്ത ദിവസം വരാമെന്ന് ഓർത്തു. ഇത് നോക്കി ഇവിടുത്തെ ഒരു തിരക്ക് നോക്കി. എന്തോരം വണ്ടിയാന്ന് നോക്കി. ഇതിപ്പോൾ ഫോറസ്റ്റുകാരാണ് ശരിക്കും പറഞ്ഞാൽ കയറ്റി വിടാത്തത്. ഫോറസ്റ്റുകാർ അവിടെ ഇത്രയും നോക്കി. ഇവിടുത്തെ ഒരു തിരക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ്. നോക്കി ആ വഴിയിലെല്ലാം വണ്ടി കയറ്റി കിട്ടേക്കുവാണ്. ഫുള്ള് റോഡ് സൈഡ് മൊത്തം വണ്ടിയാണ്. ചേട്ടോ എടുക്കല്ലേ. ഓക്കെ, ഇതുണ്ടല്ലോ ഇവിടെ കാട്ടിലൊക്കെ കൊണ്ട് വണ്ടി ഇട്ടേക്ക് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ തിരക്ക് മനസ്സിലാകാതെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ബോഡിമെട്ടിന് പോകാൻ ഓർത്തു. ബോഡിമെട്ട് വഴി ഇറങ്ങി കമ്പം പോയിട്ട് കമ്പത്തുനിന്ന് നേരെ വീട്ടിൽ കയറി പോകാൻ ഓർത്തു. അത്യാവശ്യം നല്ല ദൂരമുണ്ട്, കറക്റ്റ് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ മഴക്കാറ് കയറി മൊത്തം നിൽക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് അടുത്തതായിട്ട് ചെയ്യാം. എന്തായാലും സെറ്റാക്കാം കേട്ടോ. നല്ല കിടലിനൊരു വൈബായിരിക്കും. അതായത് രാവിലെ വന്ന് കയറി കഴിഞ്ഞാൽ ഒരു സീനും കാണത്തില്ല, ആൾക്കാരും കാണത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ എൻജോയ് ചെയ്ത് പോവാം. അങ്ങനെ നമ്മൾ പൂപ്പാറ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയാൽ ഇവിടുത്തെ നമ്മുടെ തേയിലത്തോട്ടം ഫുള്ള് നിൽക്കുന്നത്. ഇത് കണ്ടാ, ഇവിടെ അതെ, ഇവിടെ അതെ. എന്തായാലും നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണം. നിങ്ങൾ ആ നീലക്കുറിഞ്ഞിയുടെ വീഡിയോ കണ്ടിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. എന്തായാലും ആ ഒരു വീഡിയോ നാളെ എന്തായാലും വന്നെടുക്കും. നാളെ എടുത്തിട്ട് കഴിഞ്ഞായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത്. നമുക്ക് ഈ ഒരു വഴിയാണ് പോകുന്നത്. നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിനുള്ള റോഡാണ്. ഓക്കെ, അങ്ങനെ നമ്മളിതേ ബോഡിമെട്ടിനുള്ള ആ ഒരു റോഡ് കയറിയിട്ടുണ്ട്. ഇത് എനിക്ക് ഫുള്ള് നല്ല സെറ്റാണ് കേട്ടോ. പക്ഷെ അതുപോലെ തന്നെ മഴക്കാറും ഉണ്ട്. അങ്ങോട്ട് ചെല്ലുമ്പോൾ മഴക്കാറില്ലായിരുന്നാൽ മതിയായിരുന്നു. പിന്നെ മഞ്ഞും കാര്യങ്ങളും ഒന്നും ഇതുവരെ ആയിട്ടും കിട്ടിയിട്ടില്ല. കിട്ടുമായിരിക്കും. ഈ റോഡ് നോക്കി എന്ത് രസമല്ലേ കിടക്കുന്ന കാണാനായിട്ട്. പക്ഷെ ഇതൊന്നുമല്ല, കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ചുമ്മാ കിടിലിനാണ്, ഫുൾ ഓൺ ഫുൾ പവറാണ്. ഇത് നോക്കിയേ, വേണ്ട നമ്മുടെ ഗ്യാപ് റോഡിലേക്ക് പോകുന്ന ആ ഒരു റോഡ് പോകുന്നത് കേട്ടോ. ഈ റോഡ് എന്ത് രസമാണെന്നറിയോ. ഇതിൽ നമ്മുടെ ഗ്യാപ് റോഡിൻ്റെ അതേ സെറ്റപ്പാണ്. ഓ വഴിയൊക്കെ ഒരച്ച തീർക്കോടായിരുന്നു നമ്മളിത്. ഒട്ടി ഇങ്ങോട്ട് പോയിക്കേ, രസമുണ്ടല്ലേ. ഇത് കാറ്റാടിയല്ലേ, കാറ്റാടി ഒരു കേട്ടോ. ഇത് നോക്കി നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡും ഏലത്തോട്ടമാണ് നോക്കി. ഇതുകൊണ്ട് ഈ ഒരു സൈഡും അതെ, ഈ ഒരു സൈഡും അതെ. പക്ഷേ ഒരു മഞ്ഞിൻ്റെ കുറച്ച് കുറവും കൂടെ ഉണ്ട്. മഞ്ഞും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നേനെ. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തണുപ്പ്, അയ്യോ നല്ല തണുപ്പായി. എൻ്റെ മറ്റേ വഴി ചുമ്മാ സീനല്ലാടാ, നല്ല രസമാണ് അവിടെ. വണ്ടി ചുമ്മാ വഴി അടിപൊളി, വണ്ടി അടിപൊളി. എൻ്റെ മോനെ വണ്ടി കിടത്തി എടുക്കാൻ കേട്ടോ നമുക്ക്. ചുമ്മാ സീനാണ്. ഓ സെറ്റപ്പാ സെറ്റപ്പാ. അയ്യോ ഇത് വായിക്കുന്നത് ആ ഒരു പോക മൊത്തം മഞ്ഞ് കയറി കിടക്കണം. അത് മൂന്നാർ സൈഡാണ് ആ കാണുന്ന എല്ലാം. അത് വായിക്കേ മൊത്തത്തി മഞ്ഞൊക്കെ കയറി എന്ത് രസമാണെന്ന് നോക്കിക്കേ. അയ്യോ അത് നമ്മുടെ
കൊലുക്കുമല ആ ഒരു സൈഡൊക്കെയാണ് ഇത് ആ കാണുന്നത്. ആ അതെ, മറ്റേ ഡാമിൻ്റെ അവിടെ കിടക്കുന്ന വെള്ളമൊക്കെ കാണാം കേട്ടോ. വഴി ഒരു രക്ഷയില്ല. വഴിയെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ മറ്റേ നല്ല രസം കേട്ടോ വഴി. അല്ലേ, വന്നവർക്കറിയാം ഈ ഒരു വഴിയുടെ ഒരു സെറ്റപ്പ്. തണുപ്പ് എൻ്റെ പൊന്നു, തണുപ്പെന്നൊക്കെ പറഞ്ഞാണല്ലോ അല്ലേ. അവനൊക്കെ പുറകെ ഇരുന്ന് വിറച്ച് വിറച്ചൊരു പരിമമാവും. അപ്പം എൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അമ്മാതിരി തണുപ്പാണ്. അയ്യോ, പക്ഷേ നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാനും. അതെ, നമ്മുടെ ഈ ഒരു വഴി ഇത്രയും കിടലിനായതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ നമ്മളിതേ ബോഡിമെട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ് കേട്ടോ. രണ്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു, എക്സൈസിൻ്റെയും ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ദേ ഇവിടെ ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. വെൽക്കം ടു തമിഴ്നാട് തേനി ഡിസ്ട്രിക്റ്റ്. കണ്ടില്ലേ എൻ്റെ മോനെ, ഫ്രണ്ടിലേക്കുള്ളൊരു വ്യൂ നോക്കിക്കേ. ഓഷീഷീഷിയോ. ഇനിയെന്ന് പറയുന്നത് ഫുള്ള് ഹെയർ പിമ്പൻ്റാണ്. എത്ര എണ്ണം ഉണ്ടെന്ന് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു സൈഡ്, അയ്യോ, അതൊരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. ഓ, കയറി കിടക്കുന്നു പോയിക്കേ. ഇതന്നാണ് എല്ലാവരും ഇങ്ങനെ കയറി വരുന്നത്. അയ്യോ, മലയൊക്കെ കാണാൻ എന്ത് രസമല്ലേ. ഓ, ഫുൾ സീൻ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് നിർത്തി ഞാൻ ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. തോയിക്കേ, ആ കാണുന്ന മൊത്തം നമ്മുടെ തേനി ടൗൺ ആണ് ഇത് ആ കാണുന്നത്. അതുപോലെ തന്നെ ഉമ്മ കിട്ടില സാധനമാണ്. നല്ല രസമില്ല ആ ഒരു മലയൊക്കെ കാണാനായിട്ട്. ഉമ്മ കിട്ടില മലയാട്ടോ. ഇവിടെ എന്തോ ചെറിയ ഹോട്ടൽ ആൻഡ് റിസോർട്ട്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു വഴിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഹെയർ പിമ്പൻ്റുമാണ്. അതുപോലെ തന്നെ നല്ല കിട്ടില മലനിരകളും കാണാം. വേണ്ടില്ല, അവിടെയൊക്കെയാണെങ്കിൽ ഫുള്ള് മഞ്ഞ് കയറി കിടക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റാണ്, നാട് ഫോറസ്റ്റിൻ്റെ പരിധി വരുന്ന ഫോറസ്റ്റാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി ഇവിടെ നിന്ന് നിർത്തി. എന്താ സംഭവം എന്ന് വെച്ചാൽ ഉണ്ടല്ലോ, നമ്മൾ പോകുന്ന ആ ഒരു വഴി ഞാനിപ്പം കാണിച്ചു തരാം കേട്ടോ. ഇതുകൊണ്ടോ എൻ്റെ ഓരോ അവൾ അതിൽ അങ്ങനെ കറങ്ങി, അങ്ങനെ കറങ്ങി 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 ഇറങ്ങിപ്പോണ്ട ആ ഒരു വഴിയാണ് കാണുന്നത്. എൻ്റെ പഞ്ഞ് എന്ത് രസമാണെന്നറിയാമോ കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് നേരിട്ട് വന്ന് കാണണം, എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ വളഞ്ഞ് 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 എന്ത് രസമാണെന്ന് നോക്കി. മൊത്തം ഹെയർ പിമ്പൻ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെറുക്കനെ ഇവിടെ ഉണ്ട്. അവന്മാര് വിട്ട് ഫ്രണ്ടിൽ പോയി കേട്ടോ. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ അവിടെ നിന്നപ്പം കണ്ട ആ ഒരു മലയാണിത് ഈ കാണുന്നത്. ഇങ്ങോട്ട് വന്നപ്പോഴേക്കും കുറച്ചുകൂടെ ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ആ തണുപ്പൊക്കെ അങ്ങ് പോയി തുടങ്ങി, കുറച്ചുകൂടെ ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പകുതി സമാധാനമുണ്ട് കേട്ടോ. അവന്മാരുടെ ഇവിടെ നിന്ന് കാഴ്ചയൊക്കെ കണ്ടത് അവിടെ നിൽപ്പുണ്ട്. പാവം, ഇവിടെ സൈഡിലൊരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്, അതൊക്കെ നോക്കി നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. ഓ, വെള്ളം ഒട്ടും ഇല്ല കേട്ടോ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് കണ്ടതാണിത്, കുരങ്ങന്മാരിരിക്കുന്ന വഴിക്ക്. ഹായ് ഗൈസ്. പക്ഷെ ഓടാതെ ചാടിച്ചാടി ഇതെങ്ങോട്ട് പോകുവാണ്. അതെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കടിച്ചു പൊട്ടിക്കുക. ഹായ്, നോക്കേ അവനിരിക്കുന്ന വൈക്കടാ. അവനൊരു കില്ലാടിയാ കേട്ടോ എന്തായാലും. നോക്കിയാ നോക്കി നോക്കി, കുറെ എണ്ണം ഉണ്ട് കേട്ടോ. അത് ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ആ അതെ, ഈ മരം മൊത്തം അതെ കേട്ടോ. ഇവിടെ ഇതിനെ ഒന്നും കണ്ടുപോലും ഇല്ലല്ലോ കേടോ. ഊമാരൊക്കെ ഇച്ചിരി ടെറർ ടീംസാന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം കേട്ടോ, നമുക്ക് പതുക്കെ തെറിക്കാം. അതുപോലെ തന്നെ അതെ, ഈ ഒരു സാധനം കാണിക്കാനാണ് മെയിനായിട്ട് വീണ്ടും നിർത്തിയത്. അത് നോക്കി, ആ ഒരു പാറ ഇരിക്കുന്ന അതിൻ്റെ ഒരു ഇരിക്കുന്ന ആ ഒരു സെറ്റപ്പ് തന്നെ കാണാൻ നല്ല രസമുണ്ട്. ഇവിടുത്തെ പാറയൊക്കെ ഒരു വേറൊരു വൈബാണ് കേട്ടോ. മൊത്തം ഇങ്ങനെ എന്താ പറയുന്നത്, ഫുള്ളൊരു കറക്റ്റ് ആ ഒരു സെറ്റപ്പ് ചെത്തിച്ചെത്തിയൊക്കെ വെച്ചേക്കുന്ന ആ ഒരു രീതിയിലാണ്. നമ്മളിത് ഇവിടെ വന്നപ്പോൾ ഉള്ള ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. എൻ്റെ മോനെ, നിങ്ങൾ ആ ഒരു ഫ്രണ്ടിലേക്കുള്ള ഒരു വ്യൂ നോക്കിക്കേ. ഓ, എന്നെ രസമെന്നറിയാം. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വരുന്ന ടൈമിൽ ഫുള്ള് ഒരു ബ്ലാങ്ക്, വണ്ടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നേരെ ഇങ്ങോട്ട് കയറ്റാം. അവന്മാര് വീണ്ടും വിട്ടുപോയി കേട്ടോ. അതെ, ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. രക്ഷയില്ല. നമ്മുടെ ചെറുക്കൻ്റെ അവിടെ ഇരിപ്പുണ്ട്. ഓ, എനിക്ക് പറഞ്ഞാൽ ഇത് ഇങ്ങനെ കാണുന്നതിനേക്കാളും അടിപൊളി എന്ന് പറയാം. നമ്മൾ അവിടെ നിന്ന് വരുമ്പം കാണുന്ന ആ ഒരു സീനാണ്. അത് നിങ്ങൾ കണ്ടപ്പം തന്നെ മനസ്സിലായി കാണും. കാരണം അവിടെ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിൽ ഒന്നുമില്ല, അതായത് വേറൊരു മറവുമില്ല. ഫുൾ ആ ഒരു വ്യൂ നമുക്ക് മൊത്തത്തിൽ കിട്ടും. അതുകൊണ്ട് തന്നെ അത് ചുമ്മാ ഒരു കിടലിനൊരു വൈബാണ്. അതുപോലെ തന്നെ അതെ, അവിടെ എല്ലാം മഞ്ഞ് കയറി കിടപ്പുണ്ട്. അവിടെ മഞ്ഞ് കയറി കിടപ്പ്. നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു മലയുടെ പുറകുഭാഗത്തു നിന്നാണ് നമ്മൾ വന്നത്. തൂക്കിയ വണ്ടിയൊക്കെ കയറി വരുന്നത്.
ഇനിയും നമുക്ക് കുറേ ഉണ്ട്, കുറേ ഇറങ്ങി 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 നമുക്ക് അവിടെ ചെല്ലണം. അതായത് നമ്മൾ അത് കഴിഞ്ഞ് പോകുന്നതെന്ന് വെച്ചാൽ അവിടെ കാറ്റാടിയൊക്കെ നിൽക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ അടുത്തോടെയാണ് നമ്മൾ പോകുന്നത്. അതായത് നമുക്ക് പതുക്കെ അങ്ങോട്ട് പോവാം. എന്തൊക്കെ പറഞ്ഞാൽ സംഭവം അടിപൊളിയാണ്. അപ്പം നമ്മളിപ്പോൾ നിന്നേന്ന് പറയുന്നത് അവിടാണ്. അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി. ജസ്റ്റ് ഇവിടുത്തെ ഒരു മെയിൻ എന്താ പറയുന്നത്, മെയിൻ ഒരു അട്രാക്ഷൻ പോയിന്റ് ഞാൻ കാണിച്ചു തരാം. അതേ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പാറ കേട്ടോ. എന്ത് രസമാണ് നോക്കിയത്, ഉയ്യോ രക്ഷയില്ല. നമുക്ക് ഇവിടെ നിർത്തിയിട്ട് ചുമ്മാ അതിൻ്റെ ഇടയ്ക്കേക്ക് കയറി പോവാം. ആ ഇല്ല, സൈഡിലേക്ക് പോടാ, സൈഡിൽ കൂടെ പോടാ, മാറാ ഞാൻ പോവാം. നമുക്കത് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ കയറി ഇവിടെ നിന്ന് അങ്ങനെ പോടാ. മാറിക്കേ മാറിക്കേ മാറിക്കേ, അല്ല ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പിടിച്ചോളാം. നീ എങ്ങനെ വരും എടാ, അപ്പുറത്തൂടെ വഴിയുണ്ടോ? അയ്യോ ഇത് വേറൊരു വൈബല്ലേ. നമുക്ക് പോകേണ്ട വഴിയാണ് ആ കാണുന്നത്, രക്ഷയില്ല. ജസ്റ്റ് ആ പാറയുടെ അറ്റത്തേക്ക് പോട്ടെ. ഈ പാറ ഉരുണ്ട് പോവാടാ. ഓയ്യോ ഈ ഒരു സ്പോട്ട് അടിപൊളിയാടാ. ദേ പതുക്കെ വരുത്ത കമോണ്ടറാ, ദിനസിന് പേടിയാട്ടോ ദിനസേ. ഇതിലെ ഇതിലെ ഇറങ്ങണവാടാ, ചുമ കിടിലം വൈബാണ്. അതോരു തന്നെ ഭാഗ്യ പരീക്ഷണത്തിന് നിന്നതാ, ഇതേ ഇടിച്ച് അവൻ്റെ ഭാഗ്യമുള്ളതുകൊണ്ട് അവൻ അവിടെ നിന്നു കേട്ടോ. ഇല്ലാതെ അവൻ താഴെ പോയനെ, താഴെ പോയിരുന്നെങ്കിൽ അവൻ്റെ പൊടി പോലും കിട്ടത്തില്ലായതോ. അമ്മാതിരി താഴ്ചയാണ് താഴേക്ക്, എങ്ങും വണ്ടി നിൽക്കത്തില്ല, നേരെ അങ്ങ് പോകത്തേ ഉള്ളൂ. അവിടെ എല്ലാ ആൾക്കാരും ഉണ്ട്, എല്ലാ വളവിലും ആൾക്കാരുണ്ട് കേട്ടോ. ശരിക്കും ഇപ്പം എന്ന് പറയുന്നത് ചെറിയൊരു തണുപ്പും ചെറിയൊരു ചൂടും ആ ഒരു മൊത്തം പച്ചപ്പും ആ ഒരു മഞ്ഞും ആ ഒരു കാഴ്ചയും ഫുള്ള് ക്ലിയറായിട്ട് കാണുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റോഡും പിന്നെ ഇതുപോലത്തെ വളവുകളും എല്ലാം കൂടെ കൂടിയപ്പോഴേക്കും എന്നാണെന്നറിയത്തില്ല, മനസ്സിനും എല്ലാം ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. അത് എങ്ങനെ പറയണത്, ഒരു പ്രത്യേക ഒരു ഫീലിംഗാണ് ഇപ്പം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളൊരു സമാധാനം, മൊത്തത്തിൽ ഒരു പീസ് മൈൻഡാണ് ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും. അത് എല്ലാവർക്കും ആ ഒരു മൈൻഡാണ്, നല്ല രസമുണ്ട്. അതുപോലെ ഈ ഒരു കാഴ്ചയുടെ ആയിരിക്കും ചിലപ്പോൾ, ചിലപ്പോൾ ആ ഒരു വഴി നമ്മൾ ഇത്ര എൻജോയ് ചെയ്ത് വന്നുകൊണ്ടായിരിക്കും, അത് എങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷേ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ വണ്ടി ഓടിക്കാനാണെങ്കിലും ഒരു രക്ഷയില്ല, അതിൻ്റെ എല്ലാം കൂടാന്ന് തോന്നുന്നു. ചുമ്മാ നല്ല സീനാണ്, അല്ല വണ്ടി ചുമ്മാ വണ്ടി ഒഴുകിപ്പോകുന്ന പോലെയാണ്, ഒരു സീനുമില്ല, നല്ല രസമുണ്ട്. ഈ വണ്ടീനെ ന്യൂട്രേ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ, നമ്മളെ കൊണ്ട് പറ്റും? ഏ എനിക്കിവിടുന്ന് 27 കിലോമീറ്ററുണ്ട് കേട്ടോ, ബോഡിക്ക് 12 കിലോമീറ്ററും. പക്ഷെ ഞാൻ ഈ ഒരു വ്യൂ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ വന്നതാണ്. അതെ നല്ല രസമുണ്ടല്ലേ, മണ്ടേന്ന് കണ്ട വ്യൂ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. താഴെ ഒരു കുളമൊക്കെ കാണാം ഇപ്പം, തെങ്ങും തോപ്പ്. ആഹാ ആഹാ, അതിനാണ് നിൽക്കുന്നത്, അതിന് മാത്രം തന്നെ വേറൊരു കളറ്. ഇത് തെങ്ങ ആ നിൽക്കുന്നു നോക്കി, ആ എന്നാന്നൊരു പിടുത്തമില്ല കേട്ടോ, നല്ല രസമുണ്ട് കളറ് കാണാൻ. ഓരോ ഫ്രെയിമുകളുണ്ടല്ലോ, അത് നോക്കി ആ ഒരു ഫ്രെയിമൊക്കെ കാണാൻ എന്ത് രസമാണെന്നോ. നമുക്കത് അങ്ങ് കാണാൻ പറ്റുമോ, അവിടെ കണ്ട ഫുള്ളൊരു വെള്ളയൊരു ഷെയ്ഡാണ്. ഈ ഒരു ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീലയൊരു ഷെയ്ഡ്, നല്ല രസമുണ്ട്. അതായത് ഫുള്ള് ഒത്തിരി കളർ ഇങ്ങനെ മിക്സ് ചെയ്ത് കിടക്കും കേട്ടോ മൊത്തത്തിൽ. എടാ അതുണ്ടോ വെള്ള കളർ മൊത്തം. വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് നിർത്തി. നിങ്ങളത് ഈ ഒരു ഒരു വ്യൂ നോക്കി, ഫുള്ള് തെങ്ങുന്നു പൊങ്ങു വരെ മൊത്തം, എന്ത് രസമാണെന്നറിയോ. ശരിക്കും ഈ ക്യാമറ അതിനുള്ള കാണിക്കുന്നുണ്ടോന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല, പക്ഷെ അത് നേരിട്ട് കാണാനുണ്ടല്ലോ, എന്ത് രസമാണെന്നറിയോ. അതുപോലെ തന്നെ ആ ഒരു ഫ്രെയിം, ആ മല നിൽക്കുന്ന നോക്കി, ആ രണ്ട് മലയും അതിൻ്റെ പുറകിലത്തെ ഒരു മലയും, ആ രണ്ട് മലയാണ് അതിൻ്റെ അത് ഹൈലൈറ്റ്. ഈ കൂടുതലും ഇഷ്ടപ്പെട്ട ഈ ഒരു ഭാഗമാണ്, അങ്ങ് മൊത്തം വെള്ള കളറിൽ, അതുപോലെ തന്നെ പച്ച, നല്ല രസമുണ്ട്. ഇത് നോക്കി ഈ ഒരു ഫ്രെയിം നോക്കി, ചുമ്മാ സീൻ. ഞാൻ പറഞ്ഞില്ല ആ ഒരു മലയുടെ ആ ഒരു പ്രത്യേകത, അത് നല്ല രീതിക്ക് അറിയാനുണ്ട്. അത് ഫുള്ളൊരു ഒരു എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല കേട്ടോ, കാരണം ഈ ഒരു ടൈമും കൂടെ ആയതുകൊണ്ട് ചുമ്മാ സീനാണ്. അതുകൊണ്ടാ ഫൈനലി നമ്മൾ അവിടെ നിന്ന് എല്ലാം ഇറങ്ങി താഴെ ഇവിടെ ചെക്ക് പോസ്റ്റിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ്, പോലീസ് ചെക്ക് പോസ്റ്റാണോ ഇത്, എന്തിൻ്റെ ചെക്ക് പോസ്റ്റാണെന്ന് അറിയത്തില്ല. തേനിയ ഡിസ്ട്രിക്റ്റ് നോക്കി, വൈകുന്നേരം അവിടെ ഇവിടെ ഇരുന്നിട്ട് വൈകിട്ടത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നേ. അതെ നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വഴി നോക്കി, മൊത്തം സ്ട്രെയിറ്റ് ആണ്, സ്ട്രെയിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ. ഇത് നോക്കി
ഫുള്ള് സ്ട്രെയിറ്റ്. അട്ടി ഇത് നോക്കിയ പൂക്കളം ഇങ്ങനെ. നമ്മൾ ഇറങ്ങി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മലയെന്നാണ് ഇറങ്ങി വന്നത്. മാവുംതോട്ടമാണോ അവിടെ ഇത്? അതെ കേട്ടോ, മാവുംതോട്ടമാടാ, മാവുംതോട്ടം കേട്ടോ. ഇവിടെ വണ്ടികളെല്ലാം ജെറ്റാണ് ഇതില്. ഓഫ്, അത് നോക്കി ആ ഒരു ഭാഗത്ത് മഞ്ഞുകയറി കിടക്കുന്ന നോക്കി. ഈ വൈകുന്നേര ടൈമിലുണ്ടല്ലോ നമ്മുടെ ഈ തമിഴ്നാട് എന്ന് പറയുന്ന വേറെ ലെവലാണ്. പ്രത്യേകിച്ച് ഇതുപോലത്തെ ഗ്രാമപ്രദേശങ്ങൾ ഒരു രക്ഷയില്ലാത്ത സീനാണ് കേട്ടോ ഇവിടെ. എൻ്റെ മഞ്ഞ് ആ, നിങ്ങൾ ഇവിടെ വന്നോ? നമുക്കൊരു കാര്യം ചെയ്താൽ അവിടെ കയറി ചായ കുടിച്ച് അവിടെ എങ്ങനെ നിന്നാലോ. എൻ്റെ മഞ്ഞ് ഇവിടെ ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ. പോ എന്നാ, കയറ്റിക്കോടാ എന്നാ ഒരു മിനിറ്റ്. ഡീവിയേഷൻ ഇടിച്ചു, ഒന്നും കൊണ്ടും പേടിക്കണ്ട. എനിക്ക് ഈ ഒരു റോഡിൻ്റെ ഒരു പ്രത്യേകത നോക്കിയ, അയ്യോ ബസ് ഇത് നോക്കിയാൽ ഫുള്ള് ടയർ പാടാണ് കേട്ടോ ഈ ടാർ റോഡിൽ. ഇതെന്നെ സംഭവം അറിയത്തില്ല, ഗ്രിപ്പ് കിട്ടാനാണോ എന്താണോ, അതോ ഇനി ടാർ ചെയ്ത സമയത്ത് വണ്ടി ഓടിച്ചു കളിച്ചാണോ ഇവന്മാർ, ഒരു പിടുത്തമില്ല. ഇതുപോലെ നമ്മളിപ്പോൾ ആ ബ്ലോക്കിൽ കിടന്ന് നമ്മൾ വേറൊരു വഴി കയറി ഇങ്ങ് പോകുന്നു കേട്ടോ. നമ്മളതേ ഇങ്ങോട്ടുള്ള ഇത് നോക്കി, ഈ ഒരു സൈഡ് കാണുന്ന മൊത്തം കരിമ്പാണ് കേട്ടോ. എൻ്റെ പോലെ എന്നെ രസമാണെന്നറിയോ ഈ വഴി കൂടെ പോകാനായിട്ട്. ബസ് കയറ്റി വിട്ടോ, കയറ്റി വിട്ടോ. മറ്റാനാ മറ്റാനാ, അവൻ വിഷയമാ, അവൻ വീണ്ടും വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നോക്കിയേ, ഇതെല്ലാം പുതിയ കരിമ്പാണ് കേട്ടോ വെച്ചേക്കുന്നേ, പക്ഷേ കൊള്ളാം, നല്ല വേറൊരു വൈബുണ്ട്. ചോളം തേ നിൽക്കുന്നു, ഫുള്ള് ചോളമാണ് ഈ കാണുന്ന സുഹൃത്തുക്കളെ. അത് കഴിഞ്ഞാൽ ആ പുറകിലത്തെ മല നോക്കി, അതൊക്കെ മൂന്നാർ സൈഡാണ്, ആ കാണുന്ന സൈഡ് ഫുള്ള് മൂന്നാറാണ്. വഴി ചുമ്മാ ഒന്നും പറയാനില്ല, കിടിലൻ വഴിയാട്ടോ. അങ്ങനെ നമ്മൾ തേനീന്നൊക്കെ വിട്ട് നേരെ കമ്പത്തോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. ഇപ്പം അവിടെ ചായ കുടിക്കാൻ കയറിയായിരുന്നു, അതാണ് ഇപ്പം ഇത്ര ഇരുട്ടായത്. ഇല്ലാതെ ഇത്ര ഇരുട്ടൊന്നും ആകത്തില്ലായിരുന്നു, നമ്മൾ കമ്പം ചെന്ന് കഴിഞ്ഞാലേ ഈ ഒരു അവസ്ഥയാകത്തുള്ളായിരുന്നു. ഇനിയിപ്പോൾ കമ്പത്തിന് ഏതാണ്ട് ഈ 30 കിലോമീറ്റർ അടുത്തുണ്ട്. അവന്മാരെന്തേ ഫ്രണ്ടിൽ പോയി, ഞങ്ങളൊപ്പം പതുക്കെ ഇങ്ങനെ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ വെട്ടമെന്ന് പറഞ്ഞ സാധനമില്ല കേട്ടോ, നമുക്ക് ഭയങ്കര സീനാണ്. വേറെ വണ്ടിയുടെയൊക്കെ വെട്ടം അടിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഈ സൈഡിൽ നോക്കി ഇങ്ങനെ ലൈറ്റ് മിന്നി 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 കത്തുന്നത്, എന്തൊരു രസമല്ലേ കാണാനായിട്ട്. ചുമ്മാ വേറൊരു വൈബാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ ഒരു റൂട്ടൊക്കെ വന്നു, നമ്മൾ കിട്ടില്ല വഴിയായിരുന്നു. അതിൽ വരാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ പോലെ ഇത് ചെയ്യണം. ഇത് കൊള്ളാമല്ലടാ, എൻ്റെ മഞ്ഞ് ഇത് നോക്കി എന്ത് രസമാണ് നോക്കി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റ ടാറ്റ ടാറ്റ.